ഹായ്, ഞാൻ നമിത. അബ്സല്യൂട്ട് മൈൻഡ് കാലിക്കറ്റിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. നമ്മളെല്ലാവരും സാമൂഹികപരമായിട്ട് പല പല സന്ദർഭങ്ങളിൽ പല പല ആളുകളോട് പെരുമാറുന്ന ആൾക്കാരായിരിക്കും. വീട്ടിലാവാം, പൊതുസ്ഥലങ്ങളിലാവാം, ജോലിസ്ഥലത്തോ സ്കൂളിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ അയൽക്കാരുടെ ഇടയിലോ ഒക്കെ ആവാം. പക്ഷേ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ വ്യത്യസ്തമായിട്ടായിരിക്കും പെരുമാറുക, അല്ലേ? നമ്മൾ ജോലിസ്ഥലത്ത് പെരുമാറുന്ന പോലെ ആയിരിക്കണമെന്നില്ല നമ്മൾ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ പെരുമാറുന്നത്. സോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വ്യത്യസ്തമായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുക. ചില വ്യക്തികൾ സോഷ്യൽ സിറ്റുവേഷൻസിൽ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നതും സിറ്റുവേഷൻസ് നല്ല ഭംഗിയിൽ ഹാൻഡിൽ ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളിൽ പലരും അങ്ങനെയുള്ള ഒരാളും ആയിരിക്കാം. പക്ഷേ ഇങ്ങനെ അല്ലാതെ സോഷ്യൽ സിറ്റുവേഷനിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റാതെ, സ്വന്തം കാര്യങ്ങളൊന്നും പറയാൻ കഴിയാതെ, ഉൾവലിഞ്ഞ് ഇത്തരം ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് പോവുകയേ ചെയ്യാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരും നമ്മളിടയിലുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇവരുടെ പ്രശ്നം? ഇവിടെയാണ് നമ്മൾ സോഷ്യൽ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. എന്താണ് സോഷ്യൽ സ്കില്ല്? അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കാനും ആശയവിനിമയം നടത്താനും മറ്റുള്ളവരോട് ഇൻ്ററാക്ട് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന സ്കില്ലുകളെയാണ് നമ്മൾ സോഷ്യൽ സ്കില്ല് എന്ന് പറയുന്നത്. ഇത്തരം സ്കില്ലുകൾ നമ്മുടെ സംസാര രീതിയിലാവാം, സംസാരിക്കുന്ന ഭാഷയിലാവാം, ബോഡി മൂവ്മെൻറ്റ്സിൽ, ഐ കോൺടാക്റ്റിൽ, ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ, ഇവൻ നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ വരെ നമ്മൾ ഈ സ്കില്ല് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ശൈലി, ഉപയോഗിക്കുന്ന വാക്കുകൾ, ശബ്ദം, അതായത് ചിലപ്പോൾ നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കും, ചിലപ്പോൾ ശബ്ദം കുറച്ച് സംസാരിക്കും, ഇത്തരം ശബ്ദങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ ഒക്കെ നമ്മൾ സന്ദർഭത്തിന് അനുസരിച്ചായിരിക്കും വ്യത്യസ്തപ്പെടുത്തുക. ഇത്തരത്തിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറ്റ രീതിയിലും സംസാര രീതിയിലും എല്ലാം വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ഒരു സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണ് സാധിക്കുന്നതാണ്. സോ സോഷ്യൽ സ്കില്ലുള്ള ഒരാൾ സമൂഹത്തിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും മറ്റുള്ളവരിൽ നിന്നും സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുകയും സ്വന്തം ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയൊക്കെ ചെയ്യും. എന്നാൽ സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ് ആയിട്ടുള്ള, സോഷ്യൽ സ്കിൽ ഇല്ലാത്ത ഒരാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യും. അതായത് ജോലിസ്ഥലങ്ങളിലായാലും സ്കൂളുകളിലായാലും എല്ലാം കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാതെ സ്വന്തം ആത്മവിശ്വാസത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. സോഷ്യൽ സ്കില്ല് കുറവുള്ള ഒരാൾ, അല്ലെങ്കിൽ സോഷ്യൽ സ്കില്ല് ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ സ്കൂളിലും ജോലിസ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഒക്കെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളായിരിക്കും. ഇത്തരക്കാർക്ക് മറ്റുള്ളവരിൽ നിന്നും ഏൽക്കുന്ന കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ മറികടക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ ഇത്തരം കാര്യങ്ങൾ മറികടക്കാൻ പറ്റാതെ വീണ്ടും മനസ്സിൽ വെച്ച് അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായിട്ടാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. ഇത്തരം സോഷ്യൽ സ്കില്ലുകൾ ഒരു വ്യക്തിയിൽ ചെറുപ്പം തൊട്ടേ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും സ്കൂളിൽ കുട്ടികളെ എടുത്തു നിന്നും ചുറ്റുപാടുകളിൽ നിന്നുമൊക്കെ കണ്ടും കേട്ടും ശീലിച്ചും ഒക്കെ മെല്ലെ മെല്ലെ ഡെവലപ്പായി വരേണ്ട ഒന്നാണ്. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നതും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരണയോടെ ചെയ്യുന്നതും നമ്മളുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് ക്ഷമ ചോദിക്കുന്നതും മുതൽ സ്വന്തം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും മറ്റുള്ളവരോട് സഹകരണത്തോടെ പെരുമാറുന്നതും അവരുടെ ഒരു പേഴ്സണൽ സ്പേസിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നത് വരെ ഈ സോഷ്യൽ സ്കില്ലിൻ്റെ ഭാഗമാണ്. സോഷ്യൽ സ്കിൽ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഡെവലപ്പാവും. അതായത് സോഷ്യൽ സിറ്റുവേഷൻസിൽ നല്ല രീതിയിൽ നമുക്ക് ആശയവിനിമയം ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മളുടെ ഐഡിയകളും ചിന്തകളും മറ്റുള്ളവർക്ക് മനസ്സിലാവാനും സാധിക്കും. അതുവഴി നമുക്ക് നമ്മുടെ കോൺഫിഡൻസും ആത്മവിശ്വാസവും തന്നെ ഉയർത്താൻ സാധിക്കുന്നതാണ്. കമ്മ്യൂണിക്കേഷനിൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും ഉള്ള ബന്ധങ്ങളെ കുറച്ചുകൂടെ ശക്തമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നതാണ്. സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രൊഫഷണൽ ലൈഫിലും ഒരു സക്സസ്സും കരിയർ ഗ്രോത്തും എല്ലാം ഉണ്ടാവുന്നത് വഴി നമ്മുടെ വർക്ക് സ്ട്രെസ് കുറയുകയും നമുക്ക് ജോലി കുറച്ചുകൂടി എൻജോയ് ചെയ്ത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു വഴിയിലേക്ക് എത്തുകയും ചെയ്യും.
ഇതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് ഒരു വ്യക്തിയുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഉണ്ടായ ചേഞ്ച് ആ വ്യക്തിയുടെ ഓവറോൾ ഹാപ്പിനെസ് കൂട്ടുകയും ആ വ്യക്തിയെ എപ്പോഴും സന്തോഷമായിട്ട് ഒരു ഹാപ്പി ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ സ്കില്ലുകളെല്ലാം ചെറുപ്പം മുതൽക്കേ ഉണ്ടാവുന്ന അനുഭവങ്ങളിൽ നിന്നും ദൈനംദിന സാഹചര്യങ്ങളിൽ നിന്നും ശീലങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടായി വരേണ്ടതാണ്. എന്നാൽ ഇത്തരം സ്കില്ലുകൾ മറ്റൊരാൾക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം, സ്വന്തം പഠിച്ചെടുക്കാം, നിരന്തരമായിട്ട് ദിവസേനയുള്ള പ്രാക്ടീസിലൂടെ ഈ സ്കില്ലുകൾ നമുക്ക് വളർത്തിയെടുക്കാം. അപ്പം നമ്മളൊരു ട്രീറ്റ്മെൻ്റ് ഓപ്ഷനായിട്ട് എപ്പോഴും സോഷ്യൽ സ്കിൽ ട്രെയിനിങ് ആണ് സജസ്റ്റ് ചെയ്യാറ്. ഈ സോഷ്യൽ സ്കിൽ ട്രെയിനിങ് വഴി ഓരോ വ്യക്തിക്കും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള സോഷ്യൽ സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, പ്രായമാകുന്നതിനനുസരിച്ച് നമുക്ക് സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുകൾ കുറഞ്ഞു വരും. അതായത് ഒരു ചെറിയ കുട്ടിക്ക് സ്കില്ല് ഉണ്ടാക്കിയെടുക്കുന്ന അത്ര എളുപ്പത്തിൽ പ്രായമായ ഒരാൾക്ക് സ്കില്ല് ഉണ്ടാക്കി എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അത്ര സ്പീഡിൽ അത് നടന്നു കൊള്ളണമെന്നില്ല. എത്രയും ചെറിയ പ്രായത്തിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും നല്ലത്. സോ നിങ്ങളുടെ ചുറ്റിലുള്ള ആർക്കെങ്കിലും ഇതുപോലെയുള്ള സോഷ്യൽ ഡെഫിസിറ്റ് ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ കൂടപ്പിറപ്പിനോ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കുക, സോഷ്യൽ സ്കിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. അതുവഴി ഒരു ഹാപ്പി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അടുത്തൊരു ദിവസം വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.